ചത്തപൂച്ചയെടുക്കാൻ കിണറ്റിലിറങ്ങിയ യുവാവ് വിഷവാതകം ശ്വസിച്ച് മരിച്ചു. തിരുവനന്തപുരം കല്ലിയൂർ പെരിങ്ങമല കൊല്ലംവിളാകം വിവേക് ഭവനിൽ കുമാറാണ് കിണറ്റിൽ വീണ് ചത്തപൂച്ചയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ബോധരഹിതനായി വീഴുകയും തുടർന്ന് മരിക്കുകയും ചെയ്തത്. ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പെരിങ്ങമല തെറ്റിവിള ചാലത്തറയിൽ ഗിരിജയുടെ വീട്ടിലാണ് സംഭവം. രണ്ടു ദിവസം മുമ്പാണ് പൂച്ച കിണറ്റിൽ വീണത്. ഇതിനെ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ദുർഗന്ധം കാരണമുണ്ടായ വിഷവാതകം ശ്വസിച്ച് മരണപ്പെട്ടത്. അതേസമയം ഇതിനു മുമ്പ് കൊല്ലം കുണ്ടറയിൽ നാലുപേരുടെ ജീവനെടുത്ത ദുരന്തത്തിന് പിന്നിൽ കാരണമായതും കിണറിനുള്ളിലെ ഈ വിഷവാതകമാണെന്ന് നമുക്കറിയാം. കിണർ, ഓവുചാൽ, തണൽ എന്നിവയിൽ ഓക്സിജൻ കുറവാണ്. ഇവിടെ ഓക്സിജൻ കുറവാകാൻ കാരണം ഇവിടെയൊക്കെ ഓക്സിജൻ ഉപയോഗപ്പെടുത്തിയുള്ള ധാരാളം കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതായത് കിണറ്റിലെ ചപ്പു ചവറുകൾ ഓക്സിജനുമായി യോജിച്ച് അഴുകുമ്പോൾ ആകെയുള്ള ഓക്സിജന്റെ അളവ് ഗണ്യമായി കുറയും. ഇങ്ങനെയുള്ള അഴുകൽ അല്ലെങ്കിൽ ദ്രവിക്കൽ പ്രക്രിയ കാരണം കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ വാതകങ്ങളായിരിക്കും പുറംതള്ളുന്നത്. അതായത് വായുവിലുള്ള ഓക്സിജന്റെ അളവ് 16% ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നത്. ഇത് 14% കുറയുമ്പോൾ തളർച്ചയുണ്ടാവുകയും കുഴഞ്ഞു വീഴുകയും ചെയ്യും. ഓക്സിജന്റെ അളവ് 6% താഴെയാകുമ്പോഴാണ് തളർന്നു വീഴുന്നതും ഉടനടി മരണം സംഭവിക്കുന്നതും. അതായത് കിണറ്റിലുള്ള വിഷവാതകങ്ങൾ മാത്രമല്ല, വിഷവാതകങ്ങൾ ഇല്ലെങ്കിലും കുറഞ്ഞ ഓക്സിജന്റെ അളവും മരണത്തിന് കാരണമാകാം. വിഷവാതകങ്ങളായ കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് ആയിരിക്കും ഈ മരണങ്ങൾക്ക് കാരണമാകുന്നത്. അതേസമയം ഹൈഡ്രജൻ സൾഫൈഡ് വളരെ വിഷവും നിറമില്ലാത്തതും കത്തുന്നതുമായ വാതകമാണ്. പക്ഷേ ഇത് വായുവിനേക്കാൾ ഭാരം കൂടിയതുമാണ്. എല്ലാവർക്കും ശ്രദ്ധിക്കാവുന്ന ചീഞ്ഞ മുട്ടയുടെ ഗന്ധത്തിന് സമാനമായ വാസനയും ഇതിലുണ്ട്. ഹൈഡ്രജൻ സൾഫൈഡ് ഒരു ദുർഗന്ധവും നിറവും ഇല്ലാത്തതാണ്. വായുവിനേക്കാൾ ഭാരവും കത്തുന്ന വാതകവുമാണ്. ഏറ്റവും പ്രധാനമായി ഈ രാസ സംയുക്തം ഒരു വിഷവാതകമാണ്. ഇത് വായുവിനേക്കാൾ ഭാരം കൂടിയതിനാൽ അത് പരിസ്ഥിതിയിൽ ഓക്സിജനെ മുകളിലേക്ക് തള്ളുന്നു. അതിനാൽ തന്നെ ഇത് പരിസ്ഥിതിയിലെ ആളുകളുടെ വിഷത്തിനും വസ്തുക്കളുടെ നാശത്തിനുമൊക്കെ കാരണമാകും. തലകറക്കം, തലവേദന, ഓക്കാനം, ശക്തിനഷ്ടം, കുറഞ്ഞ രക്തസമ്മർദ്ദം, ദിശ നഷ്ടപ്പെടൽ എന്നിവയാണ് മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഹൈഡ്രജൻ സൾഫൈഡിന്റെ ഉയർന്ന സാന്ദ്രതാ സാന്നിധ്യം വ്യക്തിയുടെ ഗന്ധം അടിച്ചമർത്തുകയും ശ്വസിച്ചാൽ പെട്ടെന്നുള്ള മരണത്തിന് കാരണമാവുകയും ചെയ്യും. ഇനി നിലവിൽ കിണർ സുരക്ഷിതമാണോ എന്നറിയാൻ മറ്റ് പ്രായോഗിക മാർഗങ്ങൾ ഒന്നും തന്നെയില്ല. കാരണം വിഷവാതകങ്ങൾ പലതും മണമോ രുചിയോ ഇല്ലാത്തതാണ്. ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. കിണറ്റിലിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവയാണ്. കഴിവതും കിണറ്റിലിറങ്ങാതെ കാര്യം സാധിക്കാൻ പറ്റുമോ എന്നത് നോക്കുക. തൊട്ടി, പാതാളക്കരണ്ടി എന്നിവ കൊണ്ട് കാര്യം സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഒരിക്കലും ഇലകൾ മൂടി ചപ്പുചവറുകൾ നിറഞ്ഞ് ഉപയോഗശൂന്യമായ കിണറ്റിൽ ഇറങ്ങരുത്. അവിടെ ഓക്സിജന്റെ അളവ് സുരക്ഷിതമായ അളവിലും വളരെ താഴെയായിരിക്കാനും ടോക്സിക്കായ വാതകങ്ങൾ കാണാനുമുള്ള സാധ്യത കൂടുതലാണ്. ആഴക്കൂടുതലുള്ള കിണറ്റിലും ഓക്സിജന്റെ അളവ് സുരക്ഷിതമായ അളവിലും വളരെ താഴെയായിരിക്കാനാണ് സാധ്യത. സുരക്ഷാ മാർഗങ്ങളില്ലാതെ കിണറ്റിൽ ഇറങ്ങരുത്. തളർന്നാലും വലിച്ച് കരയിൽ കയറ്റാവുന്ന രീതിയിൽ കയറുപയോഗിച്ച് കരയുമായി ബന്ധിപ്പിച്ച് കിണറ്റിൽ ഇറങ്ങാവൂ. മുകളിൽ പറഞ്ഞ ഈ പറഞ്ഞ സുരക്ഷാ മാർഗങ്ങളോടെ കിണറ്റിൽ ഇറങ്ങിയാലും കരയിൽ 3-4 പേർ അപകടം സംഭവിച്ചാൽ വലിച്ച് കരയ്ക്ക് കയറ്റാൻ തയ്യാറായി നിൽക്കണം. കിണറ്റിലിറങ്ങിയ ആൾ തളർന്നു വീണാൽ ഉടൻ കരയിലുള്ള ആൾ കിണറ്റിൽ ചാടാൻ സാഹസം കാണിക്കരുത്. ആ ആളും തളർന്നു വീഴുവാനും മരിക്കാനും സാധ്യതയേറെയാണ്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിക്കുകയാണ് ചെയ്യേണ്ടത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.